അധ്യാപക ദിനത്തിൽ നെഹ്റു യുവകേന്ദ്രയുടെയും തൊടുപുഴ സോക്കർ സ്കൂളിന്റെയും ആഭിമുഖ്യത്തിൽ സോക്കർ സ്കൂൾ അങ്കണത്തിൽ വെച്ച് അധ്യാപകരെ ആദരിച്ചു. സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കല്ലാനിക്കൽ പ്രിൻസിപ്പൽ ഡോക്ടർ സാജൻ മാത്യു, സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ യു എൻ പ്രകാശ് എന്നിവരെയാണ് മൊമെന്റോ നൽകി ആദരിച്ചത്. ചടങ്ങ് ജില്ലാ എഇഒ ഷീബ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. സോക്കർ സ്കൂൾ ഡയറക്ടർ പി എസ് സലീംകുട്ടി സ്വാഗതം പറഞ്ഞു. ഞാൻ റിട്ടയർ ചെയ്തപ്പോൾ ഞാൻ എന്താണ് അനുഭവിച്ചത്, എന്തായിരുന്നു എൻ്റെ സങ്കടം എന്നുള്ളത് ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുക. അതിലാണ് എനിക്കുണ്ടായ സങ്കടം. ഞാൻ റിട്ടയർ ചെയ്തപ്പോൾ എനിക്ക് ഒരു സങ്കടം മാത്രമേ ഉണ്ടായുള്ളൂ. ദൈവമേ, കുറച്ചുകൂടി കാര്യങ്ങൾ എനിക്ക് കുട്ടികൾക്കും സ്കൂളിലും ചെയ്യാമായിരുന്നല്ലോ, അത് ചെയ്യാൻ സാധിച്ചില്ലല്ലോ. കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമായിരുന്നല്ലോ, അത് സാധിച്ചില്ലല്ലോ എന്ന് എല്ലാവരും റിട്ടയർ ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു വേദന അതായിരിക്കും. കുറച്ചുകൂടി സർവീസിലിരിക്കുമ്പം കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാനും സങ്കടങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന കുട്ടികളെ ചേർത്ത് പിടിക്കാൻ, ആ മാതാപിതാക്കളെ ഉൾപ്പെടെ ചേർത്ത് പിടിക്കാൻ ഞാൻ സർവീസിലിരുന്ന കാലഘട്ടത്തിൽ ചെയ്തേക്കുന്ന രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ഒരു സവിശേഷതയായിരിക്കാം എന്നെ സ്നേഹിക്കാൻ കുട്ടികൾക്ക് അല്ലെങ്കിൽ പേരൻസിന് കുറച്ചൊക്കെ കാര്യങ്ങൾ ഉണ്ടായത്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട, എന്തും തുറന്നു പറയാനും ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും എൻ്റെ സാറ് കൂടെ ഉണ്ട് എന്നുള്ള ഒരു രഹസ്യമായിട്ടുള്ള ധാരണ മാതിരി എല്ലാ കുട്ടികൾക്കും, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉള്ളിലൊരു ബോധ്യമുണ്ടായിരുന്നു. എന്ത് പ്രശ്നമുണ്ടെങ്കിലും എൻ്റെ സാറ് കൂടെ ഉണ്ട്, സാറിനോട് പറഞ്ഞാൽ അതിനകത്തൊരു പരിഹാരം ഉണ്ടാകുന്നു. ആ ഒരു വിശ്വാസം മാതാപിതാക്കൾക്കും ഉണ്ടായിരുന്നു, അവർക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും വന്ന് പറയാം എന്നുള്ളത്. തേവര എസ് എച്ച് കോളേജ് ലെക്ചറർ ജെയിംസ് ടി മാത്യു ആശംസ അർപ്പിച്ചു സംസാരിച്ചു. നിഖിൽ എസ്, അമൽ വി ആർ, അനന്തു ജോസഫ്, അഭിഷേക് ടി എസ് എന്നിവർ സംസാരിച്ചു. സോക്കർ സ്കൂളിലെ കായിക താരങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. എൻ ലൈറ്റ് ന്യൂസ്, തൊടുപുഴ.